ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. റോമിൽ നിന്ന് ഫ്രഷായി നമ്മൾ മധുരയ്ക്ക് പോവുകയാണ്, മധുര ടൗണിലേക്ക് പോവുകയാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ അല്ലേ, ഒരു 13 കിലോമീറ്ററോളം ദൂരമുണ്ട് മധുര ടൗണിലേക്ക്. നമ്മുടെ കേബിൾ രാജാണൻ വരാമെന്ന് പറഞ്ഞായിരുന്നു വേണമെങ്കിൽ എന്ന് പറഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന് ചെറിയ തിരക്കുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ നമ്മൾ പോയ ആ ഒരു മലയൊക്കെ ഉണ്ടല്ലോ, ആ മലയുടെ പേരെന്തായിരുന്നു? ആ ശംനാർമല. അവിടെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തോ കുറച്ച് തിരക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വരുമോ എന്ന് ചോദിച്ചു. വേണമെങ്കിൽ വരാന്ന് പറഞ്ഞു, ഞങ്ങൾ ഓർക്ക് വേണ്ട, നിർബുദ്ധിക്കുന്നത് ശരിയല്ല. തിരക്കാണെങ്കിൽ പിന്നെ അങ്ങനെ പോട്ടെ. മധുരയിലേക്കല്ല നമ്മൾ പോകുന്നത്, നമുക്ക് അത്യാവശ്യം ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, റൂട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പം വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മധുര ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താണെന്നറിയില്ല, ഇന്ന് ചെറിയ തിരക്ക് കുറവുണ്ടല്ലേ, സാധ്യത. ഇവിടെ ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ തിരക്ക് കുറവാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ എപ്പോഴും ട്രാഫിക് ജാം ഉള്ളതാണ്. ഇപ്പൊ എന്താണെന്നറിയില്ല, അത്യാവശ്യം റോഡ് ക്ലിയർ ആണ്. നമ്മൾ ആദ്യം പോകുന്നത് മധുരൈ മീനാക്ഷി ടെമ്പിൾ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പ്രവേശനമുണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല. മധുരൈ മീനാക്ഷി ടെമ്പിൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ല, പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചുറ്റും സ്ഥിതി ചെയ്യുന്ന ഒരുപാട് കടകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പൊ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മുടെ മധുരയുടെ പ്രധാന ഭാഗമായ മധുരൈ മീനാക്ഷി ടെമ്പിൾ അങ്ങോട്ടൊന്ന് പോയിട്ട് പോകാന്ന് ഓർത്തത് ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി മധുരൈ മീനാക്ഷി ക്ഷേത്രവും അതിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മളങ്ങനെ ക്ഷേത്രത്തിന്റെ ആ റൂട്ടിലേക്ക് കയറി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണാൻ സാധിക്കും. വഴിയോര കച്ചവടമൊക്കെ നല്ല രീതിയിൽ തന്നെ തകർക്കുന്നുണ്ട്. രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളും ചെറിയ കടകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ തിരക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയകാല തിരക്കൊന്നും ഇപ്പം നിലവിലില്ല. എന്നിരുന്നാലും അത്യാവശ്യം ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരെ എന്തായാലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസമാണ് ഇതിനകത്തോടെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട്. തിരക്കുള്ള സമയത്ത് അപ്പം ആലോചിച്ചു രസമൊക്കെ അങ്ങ് മാറും, വണ്ടി പോവില്ല ഉറപ്പായിട്ടും. ഇത്ര ഡിഫിക്കൽട്ട് ആയിരിക്കും കടന്നു പോകാനായിട്ട്. നമ്മളങ്ങനെ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഏകദേശം അടുത്തെത്തി. 1 മണിക്കൂറോളം പാർക്കിങ്ങിന് വേണ്ടി ഇറങ്ങി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പാർക്കിംഗ് സ്ഥലങ്ങളെല്ലാം ക്ലോസ്ഡ് ആണ്, പിന്നെ വരുന്ന വഴികളിലെല്ലാം ഫുള്ളാണ്. അവസാനം നമ്മൾ ഒരു ഐഡിയ കണ്ടുപിടിച്ചു, റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെയാകുമ്പോൾ നമ്മൾ ചെറിയൊരു ഫീ കൊടുത്താൽ മതി, 30 രൂപ 3 മണിക്കൂർ അങ്ങനെ എന്തോ തോന്നുന്നു. എന്തായാലും നമ്മൾ അകത്തേക്ക് കയറി വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമുക്ക് പതുക്കെ നടന്നു പോകണം. ഇവിടെ 1 കിലോമീറ്റർ പരിപാടിയും പാർക്കിംഗ് തപ്പി സമയം റെയിൽവേ സ്റ്റേഷൻ നടന്നു പോവാ. 1 കിലോമീറ്റർ കാഴ്ചകൾ കണ്ട് നടക്കുകയും ചെയ്യാം. അതെ, ഇനിയിപ്പോ നടക്കാൻ പറ്റില്ലെങ്കിൽ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാലും 100 രൂപയിലും ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും നമ്മള് പാർക്ക് ചെയ്തു. ഇനി നമുക്ക് പതുക്കെ നടന്ന് ഈ മീനാക്ഷി ടെമ്പിളിന്റെ അങ്ങോട്ടേക്ക് പോവാം വേഗം. കണ്ടോ, ഇവിടെ ഒരു ട്രെയിനിന്റെ ബോഗിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷൻ അല്ലേ. പാർക്കിംഗ് സ്പേസ് ഉണ്ട്, വഴിയിലെ പുറത്തേക്ക് കാണാം. അവസാനം നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി. 1 കിലോമീറ്റർ നടക്കാറുണ്ട്. എന്നാ പിന്നെ ഓർത്ത് ടൈം കുറെ വേസ്റ്റായി. ഇനിയിപ്പോ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ പുള്ളി നമ്മളെ എവിടെ അത്യാവശ്യമായിട്ട് കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജിലേക്കല്ലേ ഞാൻ പറഞ്ഞത്, നമ്മള് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതല്ലേ പുള്ളി കൊണ്ടുപോകുന്നത്. എനിക്ക് കത്തിച്ച് പിടിപ്പിക്കണേ, ഈറൊക്കെ പറിച്ചെടുക്കും തോന്നുന്നേ. ദൈവം ഇതിന്റെ ഇടയ്ക്ക് ജാമായി പോവോ, എനിക്ക് വയ്യ. ഈശ്വര അറിയാത്തോടെ ചെക്കറി പോയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ. ഭീകര ഹോണാ, സെറ്റപ്പ് ഹോണാ. ആ ആരും പഠിക്കണ്ട, ഇതെല്ലാം പതുക്കെ നടന്നാ മതിയായിരുന്നു. ആ പോട്ടെ, നല്ല രസല്ലേ. സംഭവം കിടും, റേസിങ്ങിന് പോകുന്നല്ലേ ഓഫ്റോഡിനകത്ത്. ജസ്റ്റ് മില്ലിഗ്രാമിലൊന്ന് വെട്ടിച്ച് മാറ്റിയതാ. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. സെന്റിമീറ്റർ പോലല്ല, മില്ലിമീറ്ററിലും ഒന്ന് വണ്ടി വെട്ടിച്ചായിരുന്നു. ഡ്രൈവിങ് വാ ഞാൻ മോനെ. ജീവനിൽ
കൊത്തി മാറ്റോ ഭാഗ്യം. ക്ഷേത്രത്തിന് നമ്മൾ ഗോപുരം കണ്ടു തുടങ്ങി, അതിന്റെ ഒരു ഭാഗ്യം. അമ്മയ്ക്ക് മാറിയോ അയ്യ സൂപ്പർ ഡ്രൈവിംഗ് എന്റെ പൊന്നടാവ് മാരക ഡ്രൈവിംഗ് നല്ല തിരക്കായി തുടങ്ങിയല്ലോ. ഓട്ടക്കാർ ഇടിച്ചു വിട്ടു മാറുന്നു കേട്ടോ. ഓ ഇതാട്ടോ നമ്മൾ അവസാനം ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. വെസ്റ്റ് ടവർ നമ്മള് പോകുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ, ഒരുപാട് കടകൾ. ഇവിടെ എല്ലാ ഷോപ്പുകളുണ്ടോ? സാരി ഷോപ്പുണ്ട് ഉണ്ടോ? ഇങ്ങനത്തെ കുറേ ഐറ്റംസ്. ആ ഇത് മറ്റേ രൂപങ്ങൾ വിൽക്കുന്ന കട. പൂജ്യം ഇതും അതെ, ഖാദി ഭവൻ. ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറ പ്രവേശിപ്പിക്കുകയല്ല. ഇപ്പം എന്തായാലും നമുക്കിതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം. അതിലുണ്ടോ ഇവിടെ പൂ വിൽക്കുന്ന കട, സാരിക്കട, പൂജാസാധനങ്ങളും ശില്പങ്ങളൊക്കെ വിൽക്കുന്ന കട. ക്ഷേത്രത്തിനടുത്ത് തന്നെ സൈക്കിളുകളുടെ ഉണ്ട്. ഇതാണ് ക്ഷേത്രം. വാ എന്നാ ഹൈറ്റ് എന്നറിയോ? എനിക്കറിയാം, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് തമിഴ്നാട്ടിലെ മധുരയിൽ വൈഗൈ നദിക്ക് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിൾ. പരാശക്തിയായ പാർവതി ദേവിയെ മീനാക്ഷിയായും തൻപതി പരമാത്മാവായ ഭഗവാൻ ശിവശങ്കരനെ സുന്ദരേശ്വരനായും ഇവിടെ ആരാധിച്ചു വരുന്നു. മധുര ക്ഷേത്ര സമുച്ചയത്തിൽ ആകെ 14 ഗോപുരങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ്. ഇതിന്റെ ഉയരം 51.9 മീറ്റർ അഥവാ 170 അടിയാണ്. മീനാക്ഷി ക്ഷേത്രത്തിൽ ആകെ 33,000 ശില്പങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. പ്രാചീന തമിഴ് കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എങ്കിലും നാം ഇന്ന് കാണുന്ന ക്ഷേത്രം 1623-1655 ഇടയിലാണ് നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു. ദിനം പ്രതി 15,000 സന്ദർശകരാണ് ഇവിടെ സന്ദർശനത്തിന് എത്തുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ സംഖ്യ 25,000 മുകളിലെത്താറുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന തിരുക്കല്യാണമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. നാമമന്ത്രങ്ങളുടെ അകമ്പടിയോടുകൂടി സുന്ദരേശ്വര വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് ഏറെ സുന്ദരം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി 9 മണിക്കാണ് ഈ ചടങ്ങ് അരങ്ങേറുന്നത്. ക്ഷേത്ര ഐതിഹ്യം. ആദിശക്തിയായ പാർവതിയുടെ ഒരു അവതാരമാണ് മീനാക്ഷി. മത്സ്യ കണ്ണുള്ളവൾ എന്നാണ് ഈ പേരിനർത്ഥം. പാർവതി ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുരയിലെ മീനാക്ഷി ക്ഷേത്രം. പുത്രകാമേഷ്ടയാഗത്തിന്റെ ഫലമായി 2ാം പാണ്ഡ്യരാജാവായ മാളവ്യധ്വജന്റെയും ഭാര്യ കാഞ്ചനമാലയുടെ മകളായി മീനാക്ഷി അവതരിച്ചു എന്നാണ് വിശ്വാസം. യാഗാഗ്നിയിൽ നിന്നും സംജാതയായ ദേവിക്ക് 3 സ്ഥാനങ്ങളുണ്ടായിരുന്നു. ഭാവി വരനെ ദേവി ദർശിക്കുന്ന നിമിഷം 3ാം സ്ഥാനം അപ്രത്യക്ഷമാവും എന്ന അശരീരി ദേവിയുടെ ജനന സമയത്ത് കേൾക്കുകയുണ്ടായി. പുത്രിഭാഗ്യത്തിൽ സന്തുഷ്ടനായ രാജാവ് തന്റെ മകളെ തടാതകി എന്ന് വിളിച്ചു. തടാതകിക്ക് 64 ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം സിദ്ധിച്ചു. വിവാഹപ്രായമായപ്പോൾ കൈലാസത്തിൽ വെച്ച് തടാതകിക്ക് ശിവനെ കാണാനിടവന്നു. തൽസമയം ദേവിയുടെ 3ാം സ്ഥാനം അപ്രത്യക്ഷമാവുകയുണ്ടായി. താൻ ശിവന്റെ പത്നിയാകേണ്ടവളാണെന്നും ദേവി പാർവതിയുടെ അവതാരമായ മീനാക്ഷിയാണെന്നും തടാതകി തിരിച്ചറിഞ്ഞു. ശിവന്റെ കൂടെ മധുരയിൽ തിരിച്ചെത്തിയ മീനാക്ഷിയുടെ പട്ടാഭിഷേകവും തുടർന്ന് മീനാക്ഷി സുന്ദരേശ്വരന്റെ വിവാഹവും രാജാവ് നിശ്ചയിച്ചു. ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മീനാക്ഷി സുന്ദരേശ്വരന്റെ വിവാഹം. സർവചരാചരങ്ങളും ഋഷീന്ദ്രന്മാരും ദേവതകളും മധുരയിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. വിവാഹശേഷം ദേവീദേവന്മാർ
വർഷങ്ങളോളം മധുര ഭരിച്ചെന്നും മീനാക്ഷി സുന്ദരേശ്വരന്റെ രൂപത്തിൽ ക്ഷേത്രത്തിൽ കൊടികൊള്ളുന്നു എന്നാണ് ഐതിഹ്യം. ദേവീദേവന്മാരുടെ വിവാഹം ക്ഷേത്രത്തിൽ വർഷം തോറും ഏപ്രിൽ മാസത്തിൽ തിരുക്കല്യാണം അഥവാ ചൈത്ര മഹോത്സവം എന്ന പേരിൽ ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ. മധുര നഗരത്തിന്റെ മധ്യത്തിലായിട്ടാണ് മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിലൊന്നാണിത്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ മഹുട ഉദാഹരണമാണ് മധുരയിലെ ക്ഷേത്ര ഗോപുരങ്ങൾ. കൂടാതെ നാല് ദിക്കിനെയും ദർശിക്കുന്ന നാല് കവാടങ്ങളോടുകൂടിയ തമിഴ്നാട്ടിലെ വളരെ കുറച്ച് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ക്ഷേത്ര ഗോപുരങ്ങൾ. ക്ഷേത്ര സമുച്ചയത്തിൽ ആകെ 10 ഗോപുരങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തവും ഉയരമുള്ളതും തെക്കേ ഗോപുരത്തിനാണ്. 170 അഥവാ 52 ഇതിന്റെ ഉയരം. 1559 ഈ ക്ഷേത്ര ഗോപുരം പണിതീർത്തത്. ക്ഷേത്ര ഗോപുരങ്ങളിൽ ഏറ്റവും പഴക്കമേറിയത് കിഴക്കേ ഗോപുരത്തിനാണ്. 1216-1238 കാലയളവിൽ മഹാവർമ്മൻ സുന്ദരപാണ്ഡ്യനാണ് കിഴക്കേ ഗോപുരം പണിതീർത്തത്. ഓരോ ഗോപുരവും വിവിധ നിലകളിലുള്ള നിർമ്മിതികളാണ്. കല്ലിൽ തീർത്ത അനവധി വിഗ്രഹങ്ങൾ കൊണ്ട് ഓരോ നിലയും അലങ്കരിച്ചിരിക്കുന്നു. 1000 മണ്ഡപം. അതിപ്രശസ്തമാണ് മീനാക്ഷി ക്ഷേത്രത്തിലെ 1000 മണ്ഡപം. പേര് 1000 മണ്ഡപം എന്നാണെങ്കിലും 985 കാലുകൾ അഥവാ തൂണുകളെ ഇവിടെയുള്ളൂ. 1569 ഇത് നിർമ്മിക്കപ്പെട്ടത്. 17 വരച്ചിട്ടുള്ള പെയിന്റിങ്ങുകളാണ് ക്ഷേത്രത്തിലെത്തുന്ന ആളുകളെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം. ക്ഷേത്ര ഗോപുരങ്ങളിൽ ആയിരക്കണക്കിന് ശില്പങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളെ വിസ്മയിപ്പിക്കുന്നതാണ് ഈ പ്രതിമകളെല്ലാം. എല്ലാം കൊണ്ടും ലോക അത്ഭുതങ്ങളിൽ ഒന്നായി തീരേണ്ടതാണ് മധുര മീനാക്ഷി ക്ഷേത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിന് ചുറ്റും 4 ഗോപുരങ്ങളുണ്ട്. ഈ 4 ഗോപുരങ്ങൾക്ക് ചുറ്റുമായി ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കും. അവയെല്ലാം നമുക്ക് ഒറ്റനോട്ടത്തിൽ
നമ്മളങ്ങനെ മധുര മീനാക്ഷി ക്ഷേത്രവും അതോടൊപ്പം തന്നെ അതിന്റെ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ആ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്, നല്ല ആംബിയൻസ് ആണ്. പ്രത്യേകിച്ച് വൈകിട്ട് സമയങ്ങളിൽ അല്ലേ, വൈകിട്ട് സമയം കാണുമ്പോൾ നല്ല അടിപൊളിയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. കാരണം ഒരുപാട് ഷോപ്പുകളുണ്ട്, അതിന്റെ ലൈറ്റുകളാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേക ഒരു ആംബിയൻസ് ആണ് അല്ലേ. പിന്നെ നടപ്പാതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഓട്ടുപാത്രങ്ങളുണ്ടല്ലോ, ഓട്ടുപാത്രങ്ങള് അതിന്റെ ഒരു കളർ ലൈറ്റിൽ അത് നല്ല രസമാണ്. അതിനകത്ത് ഒരാൾ കടക്കാത്തോട് നടക്കുമ്പോഴത്തേനും നല്ല രസമാണ്. പ്രത്യേകിച്ച് ഈ ലൈറ്റോട് ഇട്ട് കഴിയുമ്പോഴത്തേനും രാത്രി സമയമാകുമ്പോൾ നല്ല രീതിയിൽ അടിപൊളിയാണ്. ആ ഒരു കാഴ്ച കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കാരണം അതിന്റെ ആ ഒരു ഭംഗി പറഞ്ഞറിയാൻ പറ്റില്ല. വാം ലൈറ്റ് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ അത് പ്രൊജക്ട് ചെയ്ത് നമ്മളെ എടുത്തു കാണിക്കും. പിന്നെയുണ്ട് വഴിയോര കച്ചവടക്കാർ ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ. അതെ അതെ. അങ്ങനെ അവിടെ കുറെ നേരം ചുറ്റിക്കിറങ്ങി. ചുറ്റിക്കിറങ്ങിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയ സമയത്ത് ആന്റോ എന്നോട് പറഞ്ഞു, ഇവിടെ വേറൊരു സംഭവമുണ്ട്, അത് നമുക്കൊന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു. കണ്ടിട്ട് പോകുന്നല്ല, ടേസ്റ്റ് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്ന സംഭവം ചോദിച്ചു. ജിഗർദാണ്ട, വല്ലാത്ത പേര് ജിഗർദാണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ ജിഗർദാണ്ട എന്ന് പറഞ്ഞൊരു സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ നെറ്റി സെർച്ച് നോക്കി. അപ്പൊ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കടയുണ്ട്, ഫേമസ് ജിഗർദാണ്ട. കടയുടെ പേരാണ് ഫേമസ് എന്ന് പറയുന്നത്. ഫേമസ് ജിഗർദാണ്ട എന്ന് പറയുന്നതാണ് അവരുടെ ഒരു ബ്രാൻഡ് നെയിം. അങ്ങനെ ഞങ്ങൾ ജിഗർദാണ്ട തേടി, ഈ പറഞ്ഞ ഈ ഫേമസ് ജിഗർദാണ്ട തേടി ഞങ്ങൾ നടന്നു. അമ്പലത്തിനോട് 1 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങള് 1 കിലോമീറ്ററോളം ഈ ഒരു ഫേമസ് ജിഗർദാണ്ട എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം തേടി നടന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ആരോട് ചോദിച്ചാലും ഫേമസ് ജിഗർദാണ്ട എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ പോലും കാണപ്പടം പറയാം. 50 വർഷം പഴക്കമുള്ള കടയാണ്. എന്തായാലും ഞങ്ങൾ ഈ ഫേമസ് ജിഗർദാണ്ട എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പ് തേടി ഞങ്ങൾ അവിടെ എത്തി. അവിടെ കയറി നമ്മൾ ഓർഡർ ചെയ്തു. ഞങ്ങൾ സ്പെഷ്യൽ ജിഗർദാണ്ട എന്ന് പറഞ്ഞ സാധനം ഓർഡർ ചെയ്തു. എന്തായാലും ആ പേര് പോലെ തന്നെ സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ സാധനം മേടിച്ച് ഞങ്ങൾ കഴിച്ചു. സംഭവം കഴിച്ചുണ്ടായിരുന്നു സംഭവം കിട്ടിയില്ല. സാധനം എന്താണ് അതിന്റെ കൂട്ടുന്ന ഏകദേശം പറയാൻ, ഏകദേശം പാലടപ്രഥമന്റെ ഒരു ടേസ്റ്റ് ആണ്. അതിനകത്തേക്ക് സ്കൂപ്പും പിന്നെ വേറെ ഈ ഐസ്ക്രീം പോലത്തെ ഒരു ഐസ്ക്രീം അത് വിട്ടിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ അളവുണ്ട്, എന്തൊക്കെയോ മിക്സ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളങ്ങനെ ഈ പറഞ്ഞ ഫേമസ് ജിഗർദാണ്ട ടേസ്റ്റ് ചെയ്തു. അടിപൊളി സാധനം. അതിന്റെ പ്രധാന ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ തിരക്ക് മനസ്സിലാക്കും. തിരക്കെന്ന് പറഞ്ഞാൽ മാരക തിരക്കായിരുന്നു. എന്തായാലും നമ്മൾ അത് കുടിച്ചു, അടിപൊളിയായി, സന്തോഷമായി, വളരെ സന്തോഷമായി. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു സാധനം സംഭവം കളറായി. അതെ അതെ. മധുരക്കൊക്കെ വരുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വന്ന് അവിടെ പരീക്ഷിക്കാന്നാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ജിഗർദാണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജിഗർദാണ്ട എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തും കുറെ വേർഷനൊക്കെ ഉണ്ട്, അതൊന്നും വിളിച്ചെന്നാലും മനസ്സിലാവും. അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ളത് മുരുകൻ ഇഡ്ഡലി എന്ന് പറഞ്ഞ അല്ലെ, മുരുകൻ ഇഡ്ഡലി. ഇഡ്ഡലി നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം മീൻസ് അതാണ് പിന്നെ കിട്ടിയത്. അതാണ് ഏറ്റവും, അതായത് മധുരയുമായി ബന്ധപ്പെട്ട ഏറ്റവും പിന്നെ ഫേമസ് ആയിട്ടുള്ളത് ഈ മുരുകൻ ഇഡ്ഡലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, ഇഡ്ഡലി കിട്ടുന്ന ഒരു കടയാണ്. അങ്ങനെ നമ്മൾ അവിടെ ഈ മുരുകൻ ഇഡ്ഡലി ഷോപ്പിലേക്ക് ചെന്നു. അവിടെയാണെങ്കിൽ ഭീകര തിരക്ക്, അതിനേക്കാളും തിരക്ക്. ക്ലോസ് ചെയ്തു, ക്ലോസ് ചെയ്തു. അതിന്റെ വന്നിട്ട് കയറാൻ തുടങ്ങി പറഞ്ഞു, ഇനി പറ്റില്ല, 9 മണിയായി, ഇതായതുകൊണ്ട് ഇനി ഇപ്പൊ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു.
അങ്ങനെ അവന്റെ കുറെ നേരം പറഞ്ഞു ചേട്ടാ കേരളത്തിൽ ചേട്ടാ ഞങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി തന്നെ വന്നാണ് ചേട്ടാ കേരളത്തിൽ നിന്നാണ് ചേട്ടാ വന്നത് പറഞ്ഞു കുറെ നേരം ഇരുന്ന് സംസാരിച്ചു അവസാനം ലാസ്റ്റ് ഉള്ളിൽ അലിവ് തോന്നി ഇവനെ കൊണ്ട് രക്ഷയില്ല എന്നാ പിന്നെ പോട്ടെ എന്ന് വിചാരിച്ച് ഉള്ളി പറഞ്ഞു എന്താ പറഞ്ഞു രണ്ട് സീറ്റ് ഇരിപ്പുണ്ട് അവിടെ പോയി വേഗം ഇരുന്ന് വേഗം കഴിച്ചിറങ്ങളം പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഓടി അകത്തേക്ക് കയറി അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നപ്പോ തന്നെ രണ്ട് ചേട്ടന്മാരെ തമിഴ് ചേട്ടന്മാർ അവിടെ അവരും കയറി വന്നു മധുരയിലുള്ള ആൾക്കാർ തന്നെ അവർ സ്ഥിരം കഴിക്കുന്ന ആൾക്കാരെ അപ്പൊ അവരെന്തായാലും കിടച്ചു അവർ അത്ര അത്യാവശ്യം അവിടെ ഫേമസ് ആണ് ജ്വല്ലറി ഷോപ്പ് നടത്തുന്നത് അപ്പൊ അവരുമായിട്ട് കുറെ നേരം സംസാരിച്ചു അങ്ങനെ ഇഡ്ഡലി വന്നു അന്നേരത്തേനും ഇഡ്ഡലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇഡ്ഡലി കഴിച്ചു ഇഡ്ഡലി ആണെങ്കിലുണ്ടല്ലോ ഒരു വൈക്കുള്ളിലായിരുന്നു പറഞ്ഞു നമ്മള് വിചാരിച്ചു വൻ സംഭവം ഇഡ്ലിയുടെ പൊടിയുണ്ട് ആനയാണ് പിന്നെ അതില് ഒരു ഓയിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ എന്തായാലും ഞങ്ങള് ഇഡ്ഡലിയൊക്കെ കഴിച്ച് തിരിച്ച് കാറിൽ കയറി നമ്മളിനി തിരിച്ച് റൂമിലേക്ക് പോവാണ് പിന്നെ എന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുടെ വിശേഷങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതുവരെ ഇവർക്കും ബൈ ബൈ.